ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ പ്രതി നിധീഷുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തു. വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം വീടിനുള്ളിൽ പൂജ നടന്നതിന്റെ സൂചനകളുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ രമ പറഞ്ഞു. വീട് വാടകയ്ക്കെടുത്തപ്പോൾ വിജയനും വിഷ്ണുവും നിധീഷുമാണ് എത്തിയതെന്നും നിധീഷ് ഇവരുടെ ബന്ധുവാണെന്ന് അറിയിച്ചുവെന്നും അയൽവാസി ബാബു വ്യക്തമാക്കി. അയൽവാസികളുമായി വലിയ അടുപ്പമില്ലായിരുന്നുവെന്നും ബാബു പറഞ്ഞു. ഈ മോഷണമായിട്ട് സംബന്ധിച്ചാണ് ആൾക്കാർ അന്വേഷിച്ചു വന്നതാണ് ഇങ്ങനെ ഒരു താമസക്കാരോട് ഉണ്ടായിരുന്നു നമുക്ക് അറിയിട്ടുള്ളത്. വീടിൻ്റെ അകത്ത് പൂജകർമ്മങ്ങളൊക്കെ നടന്നതിൻ്റെ ഒരു ചെറിയൊരു കട്ടൻ ഇട്ട് മറിച്ചിട്ടുണ്ട്. ഒരു കസേരയല്ലേ ഒരു ഭദ്രകാളിൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഫോട്ടോ വെച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രത്യേക പൂജാമുറിയുണ്ട്. പിന്നെ കുടത്തിൽ എന്തോ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ സാറെ വിളിച്ചത് കണ്ടു, നേരത്തെ വിളിച്ചില്ല. പിന്നെ ഒരു 100 കണക്കിന് കെട്ടുകൾ ഇരിപ്പുണ്ട്, ഓരോ കെട്ടുകളായിട്ട്. ഞാൻ ചോദിച്ചിരുന്നല്ലോ, നമ്മൾ അവരോട് ചെന്നേരം ചേച്ചി ഉണ്ടായിരുന്നു, ഇതെല്ലാം നമ്മളെ വല്ലതും വെച്ചേക്കുന്നതാണോ, അതല്ല ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു. ഒരു 100 കണക്കാണ്. ഈ 4 കിലോ 5 കിലോ കൊള്ളാവുന്ന കവറുകൾ മൊത്തം ആ ഷെൽഫുകളിൽ മൊത്തം വെച്ചിട്ടുണ്ട്. ഈ തറ പൊട്ട് കണ്ടപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു. വിവരങ്ങളുമായി ബിനീഷ് ചേരുന്നുണ്ട്. ബിനീഷ്, കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ചുറ്റിക കണ്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നടപടി വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളാണ്. അത് എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, വിഷ്ണുവിന്റെ പിതാവ് വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇടുക്കി SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തുണ്ട്. ഏതായാലും ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. മാർച്ച് 2 ഈ മോഷണ കേസിൽ പ്രതികൾ പിടിയിലാവുന്നു. പിന്നീട് നടത്തിയ പോലീസ് വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു അസുഖഘാതം പോലീസിന് വ്യക്തമായത്. ഈ പരിശോധനയിൽ തന്നെയാണ് കൊലപാതകം, ഇരട്ട കൊലപാതകം നടന്നുവെന്നൊരു സൂചനയും ലഭിച്ചത്. ഈ സൂചന അടിസ്ഥാനമാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി നിധിനെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയനടക്കമുള്ള ആളുകൾ ഇവിടെ വിജയനെ, വിഷ്ണുവിന്റെ പിതാവിനെ വിജയനെ ഈ വീട്ടിൽ ഒന്ന് കുഴിച്ചു മുടി എന്നുള്ള മൊഴിയെല്ലാം കിട്ടിയത്. 2016 ഈ വിഷ്ണുവിന്റെ സഹോദരിയുടെ 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും തുടർന്ന് ഈ വീടിന് സമീപത്തെ തൊഴുത്തിൽ കുഴിച്ചു മുടുകയുമായിരുന്നു എന്നാണ് പ്രതി മൊഴി നൽകിയത്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ വിഷ്ണുവായ ശ്രമിക്കണം നിധീഷുമായുള്ള സഹോദരിയുടെ ബന്ധത്തിൽ ഉണ്ടായ, അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് ഇത്. നാട്ടുകാരറിഞ്ഞാൽ ഇവർക്ക് മാനക്കേട് ഉണ്ടാകുമെന്ന ഒരു കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. വിജയനാണ് കുഞ്ഞിനെ കയ്യിലെടുത്തുന്നത്. നിധീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. തുടർന്ന് വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ കുഴിച്ചു മുടുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ 9 മാസം മുമ്പ് ഇവർ വീണ്ടും ഇവർ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ വിജയൻ വീട് വിറ്റതുമായി ബന്ധപ്പെട്ട് വിജയന്റെ കയ്യിൽ പണമുണ്ട്. ഈ കാക്കാട്ടുകരയിലെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പണം ചോദിച്ചുള്ള ഒരു തർക്കമായിരുന്നു പിന്നീട് വിജയനെ ഈ നിധീഷ് തലക്കടി ചുറ്റിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു കാരണമുണ്ടായത്. പിന്നീട് ഈ വീടിനകത്തെ തറയിൽ തറ കുഴിച്ച് ഈ മൃതദേഹം കുഴിച്ചു മൂടുകയായിരുന്നു. ഈ മൊഴികളെല്ലാം അടിസ്ഥാനമാക്കി തന്നെയാണ് പോലീസ് ഇവിടെ എത്തി ആദ്യം ഈ വിജയന്റെ മൃതദേഹം എടുക്കാനുള്ള ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അടുത്ത ഇന്ന് അടുത്ത ഘട്ടമായി തന്നെ ഈ മുൻപ് താമസിച്ച കട്ടപ്പനയിലെ വീട്ടിൽ കുഞ്ഞിന്റെ മൃതദേഹം എടുക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം. ഏതായാലും ഈ നാടിനെ നടത്തിയ ഈ കൊലപാതകം വലിയൊരു ഭീതിയോടെയാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ കാണുന്നത്. കാരണം ഈ വീട്ടിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നത് പോലും സമീപവാസികൾക്ക് അറിയത്തില്ല. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ അടക്കം വ്യക്തമാക്കിയത് ദുർമന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദവും അതോടൊപ്പം തന്നെ അഭിചാര പ്രവർത്തനങ്ങളെല്ലാം നടന്നതായുള്ള ഒരു സൂചന മെമ്പർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. മെമ്പർ ആ വീട്ടിൽ പോയപ്പോൾ തന്നെ ഈ ഭദ്രകാളിയുടെ പടവും അതോടൊപ്പം തന്നെ പ്രത്യേക പൂജയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു അറയും സംവിധാനങ്ങളെല്ലാം തന്നെ ഈ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നതാണ് മെമ്പർ നമ്മളോട് വ്യക്തമാക്കിയത്. ഇതെല്ലാം ആസ്പദമാക്കി തന്നെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഊർജിതമാക്കി ഇപ്പോൾ ഈ കൊലപാതകം ഇരട്ട കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യ, ശരി. ബിനീഷ്, ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ പ്രതി നിധീഷുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. കൊലപാതകനായി ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. വീടിനുള്ളിൽ കുഴിച്ചിട്ട വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം വീട്ടിൽ പൂജകൾ നടന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ തെളിവുകളുണ്ട് എന്ന് ലക്ഷണങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നു എന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. വിവരങ്ങളുമായി ചേർന്നത് ബിനീഷ് ആന്റണിയാണ്. കേരള സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട്